ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് നമ്മളൊരു അടിപൊളി കിഡിലൻ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു സുഹൃത്ത് നമുക്ക് കുറച്ച് ഗപ്പീസ് സ്നേഹ സമ്മാനമായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ സമ്മാനം എനിക്ക് മാത്രമല്ല, നിങ്ങൾ വീഡിയോ കാണുന്നവരും സെലക്ട് ചെയ്യുന്ന ഒരാൾക്കും ഒരു പേര് ഗപ്പീസ് സമ്മാനമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അത് എങ്ങനെയൊക്കെയാന്ന് അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു സ്നേഹ സമ്മാനം വന്നിട്ടുള്ളത് ബ്ലൂഫിൻ അക്വാട്ടിക്സ് എന്നുള്ള ഒരു ഫാമിൽ നിന്നാണ് ഈ ഒരു ഗപ്പീസ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്ത് ഏതൊക്കെ ഫിഷാണ് വന്നിട്ടുള്ളത് നോക്കി നോക്കാം. അതേപോലെ ഇവരുടെ ഫാമിൽ നിന്ന് നിങ്ങൾക്ക് ഫിഷ് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ വീഡിയോയിലും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പൊ അൺബോക്സ് ചെയ്യുന്ന ഒരു കയ്യിൽ ഫോണും അതേപോലെ ഒരു കയ്യിൽ ആ കത്തിയൊക്കെ വെച്ചാണ് അൺബോക്സ് ചെയ്യുന്നത്. നമ്മുടെ ഇച്ചാപ്പി മാത്രമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം. ഇതിനകത്ത് നല്ല അടിപൊളി പാക്കിങ്ങിലാണ് ഫിഷ് വന്നിട്ടുള്ളത്. എല്ലാം നല്ല ഡബിൾ പാക്കിംഗ് ആണ് വന്നിട്ടുള്ളത്. അതേപോലെ നമ്മൾ കുറച്ച് മോയിനി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ മോയിനി ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് കൾച്ചർ ഞാൻ പ്രത്യേകം ചോദിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഇവിടെ മഴ പെയ്ത് വെള്ളം നിറഞ്ഞിരുന്ന ടാങ്കിലെല്ലാം മോയിനെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. നമുക്ക് ആദ്യം വന്നൊരു വെറൈറ്റി എന്ന് പറയുന്നത് ആൽബിനോ റെഡ് ടെക്സ്റ്റിലോ ബിഗ് ഇയർ ആണ്. നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ്. അതിന്റെ മെയിലാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയറും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാ ഫിഷും ജസ്റ്റ് നോക്കിയതിന് ശേഷം അവസാനം ഗ്ലാസ് ടാങ്കിൽ ഇട്ട് ഫിഷിനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇപ്പൊ എടുത്ത ആൽബിനോ റെഡ് ടെക്സ്റ്റിലൂടെ ആ ഫീമെയിൽ ആണോ കാണുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈലെല്ലാം കളറൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് അടുത്തൊരു വെറൈറ്റി ഗെപ്പ് ഏതാണ് വന്നിട്ടുള്ളത് നോക്കി നോക്കാം. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്ലാറ്റിനം കോയി ബിഗ് ഇയർ ആണ് കേട്ടോ. അതിന്റെ ഫീമെയിലാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തോടെ നോക്കുമ്പോൾ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല, എങ്കിലും അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. കോയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെ സിൽവർ ബ്ലൂ ടെയിലാണ്. അതിൻ്റെ മെയിലാണ്. അപ്പം ഈ ഒരു വെറൈറ്റി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ഇതേവരെ വന്നിട്ടില്ല. സിൽവർ ബ്ലൂ ടെയിൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല അടിപൊളി വലിയ ടെയിലും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പം ഇതിനകത്ത് അത്ര ക്ലിയർ ആയിട്ട് കാണില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് ബാക്കി രണ്ട് പാക്കറ്റിനകത്തുള്ള ഫിഷുകളോട് നോക്കി നോക്കാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്തുള്ള നമ്മളെ സിൽവർ ബ്ലൂ ടെയിലിൻ്റെ ഫീമെയിലാണ് കേട്ടോ. ഫീമെയിലാണെന്നുണ്ടെങ്കിലും നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ബ്ലൂ കളർ അതിൻ്റെ ടെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ഉള്ളത് നമ്മുടെ പ്ലാറ്റിനം കോയി ബിഗ് ഇയറിൻ്റെ മെയിൽ ആവാനാണ് ചാൻസ്. ഇനി അപ്പോൾ അത് മാത്രമാണ് ഇതിനകത്ത് നമുക്ക് കാണാനുള്ളൂ. നമ്മുടെ പ്ലാറ്റിനം കോയി ബിഗ് ഇയറിൻ്റെ മെയിലിനെയാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നല്ല ഇയറും അതേപോലെ ആ ഒരു പ്ലാറ്റിനം കളറും കോയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ടെയിൽ എന്തോ ചെറിയൊരു ഡാമേജ് വന്ന പോലെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഗ്ലാസ് ടാങ്ക് കിട്ടുമ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയി നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും ഇത്രയും ഗപ്പീസ് അയച്ചാൽ ബ്ലൂഫിൻ അക്വാട്ടിക്സ് ബ്രോട് ഒരുപാട് താങ്ക്സ് പറയുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഓരോ വെറൈറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. അപ്പോൾ നമ്മളുടെ സിൽവർ ബ്ലൂ ടെയിൽ എന്ന് പറയുന്ന വെറൈറ്റി ഇതാണ് കേട്ടോ. എൻ്റെ മോൻ അതിൻ്റെ ടെയിൽ നോക്കിയേ. സംഭവം എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു വെറൈറ്റി. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. എന്തായാലും അതിൻ്റെ ആ ഒരു മെയിലിൻ്റെ ആ ഒരു ടെയിൽ തന്നെയാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ അത്യാവശ്യം ഡോർസലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഒരു ഫീമെയിലിൻ്റെ ടെയിൽ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ബ്ലൂ ഷെയ്ഡ് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഒരു വെറൈറ്റി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെ റെഡ്ടെക്സിഡോ ബിഗ് ഇയർ ആണ്. ആൽബിനോ റെഡ്ടെക്സിഡോ ബിഗ് ഇയർ ആണ് വരുന്നത്. ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്നതാണ്. ഇതിൻ്റെ ബിഗ് ഇയർ മാത്രമല്ല ഇതിൻ്റെ ഡോർസലാണെന്നുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഈ ഒരു മെയിൽ ഗപ്പ് ഏജ് ആവും തോറും നല്ല രീതിക്ക് ഇയറും ഇറങ്ങി വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഫീഡായിട്ട് ഇവർക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് മഴയത്ത് മഴ പെയ്തപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞുള്ള ആ ഒരു മോയിനെ കേട്ടോ ഫീഡായി കൊടുത്തിട്ടുള്ളത്. ഇതും നമ്മുടെ കയ്യിലുള്ളൊരു വെറൈറ്റിയാണ്. എങ്കിൽ പോലും നല്ല ക്വാളിറ്റിയുള്ളൊരു പെയർ തന്നെയാണ് നമുക്ക് അയച്ചാന്നുള്ളത്. പക്ഷേ അതിൽ എന്താ പറയുക, നമ്മുടെ മെയിലിൻ്റെ ടെയിൽ എന്തോ ചെറുതായിട്ടൊന്ന് കട്ടായിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് അറിയില്ല. എന്നാലും നല്ല രീതിക്ക് ഇയറും അതേപോലെ ആ ഒരു പ്ലാറ്റിനവും അതുപോലെ ആ ഒരു കോയി നല്ല അടിപൊളിയായിട്ട് ഞാൻ ടോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു പ്ലാറ്റിനം കളറെല്ലാം ഫുൾ നല്ല രീതിക്ക് ഫില്ലായി വന്നിട്ടുണ്ട്. നല്ല കളറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫീമെയിൽ എന്ന് പറയുന്നത് ഏകദേശം ബ്രീഡ് ആവാറായിട്ടുണ്ട് കേട്ടോ. നമ്മളീയൊരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ അവർ തന്നെ ബ്രീഡിംഗ് കേജ് സെറ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ തന്നെ അതിനകത്ത് രണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വാങ്ങുന്ന ഗപ്പി നമ്മുടെ കയ്യിൽ സേഫായി എത്തുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അതേപോലെ തന്നെ അവർ പിറ്റേ ദിവസം തന്നെ ഇതേപോലെ ബ്രീഡാവുക എന്ന് പറയുന്നത് അതിലേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബ്രീഡായി തുടങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആ ഫിഷുകളെ എടുത്തിട്ട് ഈ ഒരു ടാങ്കിനകത്ത് അതായത് ബ്രീഡിംഗ് കേജിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും ഒരുപാട് ഗപ്പി കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരങ്ങനെ കുഞ്ഞുങ്ങളെ കഴിക്കുന്ന വെറൈറ്റി ഒന്നും അല്ല, എങ്കിലും നമ്മൾ ജസ്റ്റ് ബ്രീഡിംഗ് കേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് കളക്ട് ചെയ്യാനും സാധിച്ചു. അപ്പോൾ ഇനി നമ്മുടെ മോയിൻ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റാണ് കലക്കി ഒഴിക്കുന്നത്. രണ്ട് ടാങ്കിനകത്തായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന ആ ഒരു മോയിന എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു ടാങ്കിനകത്തായി മാത്രമായിട്ട് ഇടരുത്. എന്തെങ്കിലും കാരണവശാൽ ക്രഷായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ കൾച്ചർ ഉണ്ടാവില്ല. അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ ടാങ്കുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മോയിനെ ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് രണ്ട് ടാങ്കിലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതേപോലെ കുറച്ച് മോയിനെ നമുക്ക് മഴയത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെന്നെ കൾച്ചർ എടുക്കാൻ പറ്റുമോ അതും കൂടെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാം വരുന്ന ദിവസങ്ങൾ നിങ്ങളെ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ മഴയിൽ നിന്ന് കിട്ടിയ മോയിനിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ
ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിലൊന്ന് കയറി ആ ഒരു വീഡിയോ കണ്ടു. നമ്മുടെ ഗിവ് വേക്ക് നടക്കാം. നമ്മുടെ ഗിവ് വേ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ കാണുന്നവർ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു പേര് ഗപ്പി നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടായിരുന്നത്. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് റൂൾസ് മാത്രമാണല്ലോ, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ നമുക്ക് ഇത് അയച്ചു തന്നിട്ടുള്ള ബ്ലൂഫിൻ അക്കോട്ടിക്സ് എന്ന് പറയുന്ന ആ ഒരു ഫാമിലി യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ടൈറ്റിനൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഒരു വീഡിയോയുടെ താഴെയായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായമോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഗപ്പിയാണ് ഇഷ്ടപ്പെട്ടോ, അങ്ങനെ എന്തെങ്കിലും ഗപ്പിയായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും ആ ഗപ്പിനെ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ടാവുക. പിന്നെ നിങ്ങൾ നമ്മുടെ ഈ രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുന്നതായിരിക്കില്ല. നമ്മൾ എന്താ പറയുക, ഈ ഒരു റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നോക്കുന്നതായിരിക്കും ആ ഒരു ആൾ കമന്റ് ഇട്ട ആൾ ഈ രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ നിങ്ങൾ കമന്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. അതേപോലെ ഒരു കുഞ്ഞു മോൺസ്റ്റർ ഫിഷിൻ്റെ ഗെയിം നടക്കുന്നുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ടൈറ്റിനൊപ്പം തന്നെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാത്തവർ പങ്കെടുത്ത് നോക്കുക, ഒന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിഡിലെ വീട്ടിൽ കടന്നായിരിക്കും എല്ലാ കൂട്ടുകാർക്കും. ബൈ ബൈ.